order, order. Government Pramayam. Sir, ഇന്ന് ഇപ്പോ ഗവൺമെന്റ് പ്രമേയമായി കൊണ്ടുവരുന്ന ഈ വിഷയം ബഹുമാനപ്പെട്ട അംഗം സി മാത്യു കൊഴൽനാടൻ അനൌദ്യോഗിക പ്രമേയമായി സഭയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ചിട്ട് നാളെ അത് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഓൾറെഡി. ഇത് ചെയ്തതിന് ശേഷം ഗവർണർ ഇങ്ങനെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു പുതിയ പ്രമേയം അതേ വിഷയത്തിൽ തന്നെ പ്രമേയം കൊണ്ടുവരുന്നത് ഓർഡറിലാണോ ഓർഡറിലാണോ എന്ന് മാത്രമല്ല ഇറ്റ്സ് ക്വൈറ്റ് അൺഫെയർ ഒരു അൺഫെയർ പ്രാക്ടീസാണ്. ഒരംഗം അനൌദ്യോഗിക പ്രമേയം കൊണ്ടുവരുമ്പോൾ ഗവൺമെൻറ്റിനെ അതിനെ സപ്പോർട്ട് ചെയ്ത് ആ പ്രമേയം നമുക്ക് ഒരുമിച്ച് പാസ്സാക്കാവുന്ന കാര്യമുള്ളൂ. പ്രമേയത്തിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് നിങ്ങൾ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും പരിഭവമില്ലാത്ത സമയത്ത് ഒരംഗം കൊണ്ടുവരുന്ന ഒരു അനൌദ്യോഗിക പ്രമേയം ഗവൺമെൻറ്റിന് മറുപടി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പാസ്സാക്കാവുന്നേ ഉള്ളൂ. ആ സമയത്ത് ആ അംഗത്തിൻ്റെ അവകാശം മേലുള്ള കടന്നേറ്റമല്ലേ ഗവൺമെൻറ് ഇങ്ങനെ കൊണ്ടുവരുന്നത്? രണ്ടാമതൊരു കാര്യം, ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്, ഇത്തരമൊരു ഏകകണ്ഠമായി പാസ്സാക്കേണ്ട പ്രമേയം കൊണ്ടുവരുന്നതിന് മുമ്പ് ഗവൺമെൻറ് പ്രതിപക്ഷമായി സംസാരിക്കണം, കൺസൾട്ട് ചെയ്യണം. സാധാരണ അങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മളിത് ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഗവൺമെൻറ് ഒരു പ്രമേയം ഏകകണ്ഠമായി സഭ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രമേയം കൊണ്ടുവരുന്നതിന് മുമ്പ് പ്രതിപക്ഷമായിട്ട് എല്ലാ പ്രമേയവും നമുക്കെന്താ, ഞങ്ങളിവിടെ വളരെ ക്ലിയറായിട്ട് ഇതിൻ്റെ ഞങ്ങളുടെ പൊസിഷനിലൂടെ ക്ലിയർ ചെയ്തിട്ടുള്ള, അപ്പോൾ തീർച്ചയായിട്ടും അടിയന്തര പ്രമേയത്തിലൂടെ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഏകകണ്ഠമായി നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അത് പ്രതിപക്ഷവുമായിട്ട് ആലോചിക്കാതെ ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഞങ്ങൾ കാണുന്നൊരു അവസ്ഥയുണ്ടായി. ഈ രണ്ട് കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഇത് ഇന്നലെ ആണ് പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത്. അതെന്തുകൊണ്ടെന്നാൽ ഈ 12-ാം തീയതി നമ്മുടെ ദീർഘകാല അവധിക്ക് ശേഷം സുപ്രീംകോടതി അവധി തുറന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസം തന്നെ നമ്മുടെ മോഡിഫിക്കേഷൻ പെറ്റീഷൻ അവിടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ധാരണയിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് അയക്കേണ്ട പ്രമേയം പാസ്സാക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. തന്നെയുമല്ല പ്രമേയം ഇവിടെ പറഞ്ഞ പ്രൈവറ്റ് മെമ്പേഴ്സ് മെമ്പർമാരുടെ പ്രമേയ ദിവസം ഈ പ്രമേയം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ തന്നെയാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഈ പ്രമേയം കൊണ്ടുവരുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പില്ല, ഇങ്ങനെ പ്രമേയം കൊണ്ടുവരുന്നത് നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. വൈകിയാണ് പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ എതിർപ്പ് പറഞ്ഞിരുന്നു. എതിർപ്പുണ്ടെങ്കിലും ഈ പ്രമേയം പാസ്സാക്കേണ്ടതിൻ്റെ അനിവാര്യതയും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനിവാര്യമായി വന്നൊരു ഇതാണ്, വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു സന്ദർഭമായിരുന്നില്ല ഇന്നലെ എന്നുള്ളത് ബഹുമാനപ്പെട്ട ചെയറിന് അടക്കം അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിലേ വന്നത്, ബോധപൂർവം വരുത്തിയതല്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പേഴ്സിൻ്റെ അവകാശത്തെ കവർന്നെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു നടപടിയുമല്ല. അതുകൊണ്ട് ഈ പ്രമേയം പാസ്സാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ക്രമപ്രശ്നത്തിൽ പറഞ്ഞത് നേരത്തെ സർക്കുലേറ്റ് ചെയ്തതാണ്, ഡോക്ടർ മാത്യു കുഴനാടൻ്റെ അനൌദ്യോഗിക പ്രമേയം എന്നതാണ്. അത് ശരിയുമാണ്, അത് സർക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഗവൺമെൻറ് പ്രമേയം വരുന്നത്. ചെയറിൻ്റെ ഒരു ഉത്തമ ബോധ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ട്രഷറി ബെഞ്ചും പ്രതിപക്ഷവും തമ്മിൽ സംസാരിച്ചുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്, അങ്ങനെയല്ല എന്നൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അനൌദ്യോഗിക അംഗത്തിൻ്റെ പ്രമേയം സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് പ്രമേയം വരുന്നത് അനുചിതം തന്നെയാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഈ പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ പൊതുവിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തതുകൊണ്ടും യോജിച്ച് എല്ലാവർക്കും ഇത് പാസ്സാക്കണം എന്നുള്ള അഭിപ്രായം ഉള്ളതുകൊണ്ടും നമുക്കിത് പരിഗണനയ്ക്കെടുക്കാം. ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി, അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, സഭയുടെ നാഥനെന്നുള്ള നിലയിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് എന്ന് സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. കാരണം ഇന്നലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേണ്ടത്ര ആശയവിനിമയം നടത്താൻ കഴിയാതെ പോയതാണ്, അത് മനഃപൂർവ്വമല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് പ്രമേയം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളുടെയും 1 കിലോമീറ്റർ ചുറ്റളവിൽ എക്കോ സെൻസിറ്റീവ് സോൺ ഉണ്ടായിരിക്കണമെന്ന 22 ജൂൺ 3-ാം തീയതിയിലെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട്
എക്കോ സെൻസിറ്റീവ് സോൺ നിശ്ചയിക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. വളരെ കുറഞ്ഞ ഭൂവിസ്തൃതിയുള്ള കേരള സംസ്ഥാനത്തിൻ്റെ 30% വനവും ആകെ ഭൂപ്രദേശത്തിൻ്റെ 48% പശ്ചിമഘട്ട മലനിരകളും കൂടാതെ നിരവധിയായ തടാകങ്ങളും കായലുകളും നെൽവയലുകളും മറ്റ് തണ്ണീർത്തടങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. സംസ്ഥാനത്തെ ജനസാന്ദ്രത സ്ക്വയർ കിലോമീറ്ററിൽ 900 മുകളിലാണ്. ഇപ്പോഴത്തെ ജനസംഖ്യ 3.5 crore. ജനവാസത്തിന് അനുയോജ്യമായ ഭൂപ്രദേശങ്ങൾ സംസ്ഥാനത്ത് വളരെ കുറവാണ്. ഈ കാരണങ്ങളാൽ ജനവാസ മേഖലകൾ പൂർണ്ണമായും എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാനം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലായിരുന്നു. അന്തിമ തീരുമാനം വരാനിരിക്കെയാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ 3/6/22 വിധി സംസ്ഥാനത്ത് നടപ്പിലാക്കിയാൽ ആയത് പൊതു താൽപ്പര്യത്തെ ബാധിക്കുന്നതും ജനജീവിതം ദുരിതത്തിലാക്കുന്നതുമാണ്. അപ്രകാരം എക്കോ സെൻസിറ്റീവ് സോൺ നിശ്ചയിക്കുന്ന പക്ഷം കേന്ദ്ര സർക്കാർ 9/2/11 വിജ്ഞാപനം ചെയ്ത മാനദണ്ഡങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വിവിധങ്ങളായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മേൽ പ്രസ്താവിച്ച സാഹചര്യത്തെ പരിഗണിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിപ്രകാരം 1 km ചുറ്റളവിൽ എക്കോ സെൻസിറ്റീവ് സോണ് നിശ്ചയിക്കണമെന്നു നിന്നും സംസ്ഥാനത്തെ ഒഴിവാക്കി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയ പ്രകാരം അതീവ പൊതുതാൽപ്പര്യം പരിഗണിച്ച് സംസ്ഥാനത്തെ വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയോദ്യാനങ്ങളും ചുറ്റുമുള്ള ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് എക്കോ സെൻസിറ്റീവ് സോൺ നിശ്ചയിക്കുന്നതിനും അപ്രകാരം സംസ്ഥാനം ഇതിനകം സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിന് ആവശ്യമാണെന്ന് കണ്ടാൽ ഉചിതമായ നിയമനടപടികളും നിയമനിർമ്മാണത്തിനുള്ള നടപടികളും സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ഈ സഭ ഐക്യകണ്ഠേന അഭ്യർത്ഥിക്കുന്നുവെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി പറയുന്ന അംഗങ്ങൾക്ക് ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ എൻ ഷംസുദ്ദീൻ, ഭേദഗതികൾ വിശദമായിട്ടുള്ള ഭേദഗതികളാണ്, സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് വിശദമായിട്ട് അവതരിപ്പിക്കണ്ട. ഒരു വാചകത്തിൽ അല്ല സാർ, എട്ട് ഭേദഗതിയുണ്ട്, ഞാൻ അധികം സമയം എടുക്കില്ല സാർ. ഇതിൽ പ്രമേയത്തിലെ 1 ഖണ്ഡികയിൽ 5 വരിയിൽ സോൺ നിശ്ചയിക്കണം എന്ന വാക്കിന് ശേഷം ഇപ്പോൾ അന്തിമമായി കൈക്കൊണ്ടിട്ടുള്ള എന്ന് ചേർക്കേണ്ടത് അനിവാര്യമാണ് സാർ. ഇതിനു മുമ്പ് ഈ കാലത്തിൽ പല കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ തീർക്കാൻ അന്തിമമായി നമ്മൾ ജനവാസ കേന്ദ്രങ്ങളെയും മറ്റും ഒഴിവാക്കണം എന്ന് പറയുന്നു എന്ന് വ്യക്തത വരും. മറ്റത് ഒരു ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. യെസ്, രണ്ട് സാർ, രണ്ടാമത്തെ ഭേദഗതി നമ്മൾ ഇതിൽ കൂട്ടി 3/6/2022 സുപ്രീം കോടതി വിധി പ്രകാരം സംസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങൾ സെൻട്രൽ എംപവേർഡ് ആയിക്കോട്ടെ, ഞാനിതിൽ പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയിൽ വളരെ കൃത്യമായിട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത് സ്വാഗതാർഹമാണ്, ഞങ്ങൾ അതിനെ പിന്തുണക്കുന്നു, പ്രമേയം നമ്മൾ ഒന്നിച്ച് പാസ്സാക്കണം. പക്ഷേ അതിൽ പ്രമേയത്തോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സാർ. ഇതിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എഫിൽ പറയുന്നത്, ദ മിനിമം വിഡ്ത് ഓഫ് ദ ESZ മേ ബി ഡൈല്യൂട്ടഡ് ഇൻ ഓവർ മിനിമം പബ്ലിക് ഇൻട്രസ്റ്റ്, ബട്ട് ഫോർ ദാറ്റ് പർപ്പസ് ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി concerned shall approach the CEC, Central Empowered Committee, and the Ministry of Environment and Forest and CC, and both these bodies shall give their respective opinion bar recommendation before this court. On that basis, this court shall pass appropriate order. എന്നാൽ അത് നമ്മൾ കൊടുക്കാതെ ഈ പ്രമേയം മാത്രം പാസ്സാക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അത് കൊടുക്കുകയും അത് കൊടുക്കുന്നത് പ്രമേയത്തിന്റെ ഭാഗമായിട്ട് പറയുകയും വേണം എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ഭേദഗതി. സാർ, മൂന്നാമത്തെ ഭേദഗതി മഞ്ഞളാംകുഴി അല്ല, അങ്ങയുടെ 8
എട്ട് ഭേദഗതികളുണ്ട്, എല്ലാം ഓരോന്നായിട്ട് അവതരിപ്പിക്കാൻ സമയം ഒരുപാട് എടുക്കും. അല്ല സാർ, ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒന്ന് ഇത്ര വിശദമായ ശരിയാവില്ല. ശ്രീ മഞ്ഞളാംകുഴി അലി, മൂന്നാമത്തെ ഭേദഗതി ശ്രീ മഞ്ഞളാംകുഴി അലി. സാർ ഇത് വളരെ 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 ഗൗരവമായ ഒരു പ്രമേയമായതുകൊണ്ട് ഓരോ വരിയിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നാമത്തേത് തന്നെ ഒരു മിനിറ്റിലധികം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരാൾക്ക് എട്ടോ പത്തോ മിനിറ്റ് നമുക്ക് അനുവദിക്കാനാവില്ല. ശരിയായ നടപടിയല്ല സാറേ. ഞാന് നിർദ്ദേശിക്കുന്ന രണ്ട് ഭേദഗതികളാണ്. ഒന്ന്, മൂന്നിൽ ബാധിക്കുന്നതും എന്ന വാക്കിന് ശേഷം കൂടാതെ ജീവനോപാധികൾ അടക്കം ബാധിച്ച ദൈനംദിന പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക വഴി എന്ന വാക്കുകൾ കൂടി ചേർക്കണം. രണ്ടാമത്തെ, നാലിൽ നിശ്ചയിക്കുന്നതിനും എന്ന വാക്കിന് ശേഷം അതുവഴി ജനജീവിതം സാധാരണ പോലെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി എന്നതോടി കൂടി ചേർക്കണം. അത് കുറച്ചുകൂടി ക്ലിയർ ആവും, അർത്ഥം വെക്കും സാർ. അത് ശ്രീ ടി സിദ്ദിഖ്. സാർ, പ്രമേയത്തിലെ രണ്ടാമത്തെ ഖണ്ഡികയുടെ ആരംഭത്തിൽ വളരെ കുറഞ്ഞ ഭൂവിസ്തൃതിയിലുള്ള എന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് താരതമ്യേന ദേശീയ ശരാശരിയായ 24% വനഭൂമിയേക്കാളും എന്നുള്ളത് കൂടെ ആഡ് ചെയ്യണം. ദേശീയ ശരാശരി 24 നമ്മുടേത് 29.65 നമ്മുടെ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ശരാശരി ഉള്ളത്. മാത്രമല്ല സാർ, അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെയുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോരുത്. ശരി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, പ്രമേയത്തിലെ രണ്ടാമത്തെ ഖണ്ഡികയിൽ 7 വരിയിൽ വളരെ കുറവാണ് എന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ 22 അച്ചടിച്ച് വന്നത് 2019 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 2019 ക്യാബിനറ്റ് എടുത്ത 1 km ദൂരപരിധി എന്ന തീരുമാനം മാറ്റേണ്ടതായും വന്നിരിക്കുന്നു എന്നുള്ളതാക്കി ചേർക്കണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം സാർ, നമ്മുടെ കേരളവുമായി ബോർഡർ കടന്നു വരുന്നതായിരിക്കുന്ന നിരവധി വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്കും കൂടി കൂട്ടിച്ചേർക്കണം. ആ സാർ, അത് പ്രധാനപ്പെട്ടതാണ് സാർ. അത് പ്രമേയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സാർ. അര മിനിറ്റ് മതി. വളരെ ഞാൻ എനിക്ക് സ്പീക്കറുടെ വിവേചന അധികാരമാണ്, 15 മിനിറ്റ് വരെ ആവാം. അര മിനിറ്റ് മതി. സാർ, ബന്ദിപ്പൂർ, നാഗർഹോള, മുതുമല, ബ്രഹ്മഗിരി, വയനാടിനോട് ചേർന്ന് 4 അതിന്റെ അതിർത്തികൾ പങ്കിടുന്നത് കേരളം. അപ്പോ അവിടെയുള്ളതായിരിക്കുന്ന സ്റ്റേറ്റ് 10 km തീരുമാനം എടുത്താൽ അത് കേരളത്തെ ഗൗരവതരമായി ബാധിക്കുകയാണ്. അതുകൊണ്ട് ആ തീരുമാനം ഈ പ്രമേയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലെ വന്യജീവി സങ്കേതങ്ങളോ ദേശീയ ഉദ്യാനങ്ങളോ അതിന്റെ ബഫർ സോണുകളോ ഏതെങ്കിലും കേരളത്തിലേക്ക് വ്യാപിച്ച് കിടക്കുന്നുവെങ്കിൽ അത്തരം ബഫർ സോണുകളിലെ ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി സംവേദക മേഖലകളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. സാറെ, നമ്മള് ഈ പ്രമേയവുമായിട്ട് കേന്ദ്ര സർക്കാരിനെയും സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയെയും സമീപിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. ഇതാണ് അടിയന്തര പ്രമേയത്തിലൂടെയും ആവശ്യപ്പെടാൻ ശ്രമിച്ചത്. പക്ഷെ ഇതിനൊരു കാര്യമാണ് ഞാൻ ഭേദഗതിയായിട്ട് ഒരു കൂട്ടിച്ചേർക്കലാണ് ആവശ്യപ്പെടുന്നത്. കാരണം നമ്മൾ 2019/2019 കേരള ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവിൽ തന്നെ 0 മുതൽ 1 km വരെ ജനവാസ മേഖല ഉൾപ്പെടെ ESZ ആകാമെന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. ഉത്തരവ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്, എല്ലാവർക്കും അറിയാം. ആ ഉത്തരവ് നിലനിൽക്കെ നമ്മൾ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയെയും നമ്മൾ കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രാലയത്തെയും സമീപിക്കുമ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ വിഷയം വരുമ്പോൾ നിങ്ങൾ അത് ഭേദഗതി ചെയ്തിട്ടില്ല. ദാറ്റ് ഓർഡർ ഈസ് സ്റ്റിൽ പെൻഡിങ്. ദാറ്റ് ഈസ് വാലിഡ് ഓർഡർ. ആ ഓർഡർ എന്തുകൊണ്ട് നിങ്ങൾ റദ്ദ് ചെയ്യുന്നില്ല, തിരുത്തുന്നില്ല എന്നൊരു ചോദ്യം ആർക്കും ചോദിക്കാം, ക്വയറ്റ് നാച്ചുറൽ. ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ നമ്മൾ തന്നെ അത് തിരുത്താൻ തയ്യാറാകണം. അതാണ് എൻ്റെ ഭേദഗതി. ശ്രീ സജീവ് ജോസഫ്. 4 ഖണ്ഡികയിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനും എന്ന വാക്കിന് ശേഷം ചുവടെ പറയുന്നത് ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്ന ആ സംസ്ഥാനങ്ങളുടെ വനാതിർത്തിയിലെ കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കാനും എന്നതുകൂടി കൂട്ടിച്ചേർക്കണം. മറ്റൊന്ന് സാർ, ESZ പരിധിയിൽ നിന്ന് ഈ മേഖലകളെ ഒഴിവാക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു അണ്ടർടേക്കിംഗ് കൂടി വേണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ ഒരു പഠന റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും ഒരു അണ്ടർടേക്കിംഗ് കൂടി ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. കാരണം ബഹുമാനപ്പെട്ട മന്ത്രി ഇത് സഭയിൽ ഉറപ്പ് നൽകിയതാണ്. ഡോക്ടർ മാത്യു കുഴനാട്.
സാർ, ഞാൻ ബഹുമാനായ സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞ കാര്യത്തെ കൂടി അത് തന്നെയാണ് ഞാനും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ 31/2019 ഉത്തരവ് നിലനിന്നാൽ ഇത് നാളെ കേസിലേക്കും നാളെ കോടതികളിലും ചലഞ്ച് ചെയ്യപ്പെടാം. അത് വലിയ ഒരു ഡിസാസ്റ്ററായി മാറും. കാരണം ഗവൺമെൻറ് ഒഫീഷ്യലി പാസ്സാക്കിയിട്ടുള്ള ഓർഡർ നിലനിന്നാൽ അതുകൊണ്ട് ആ ഓർഡർ കൂടി വിഡ്രോ ചെയ്യണം അല്ല എന്ന് ഈ സംസ്ഥാന സർക്കാരിനോട് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ. യെസ്, അങ്ങയുടെ കാര്യം ശ്രദ്ധപ്പെടുത്തുക. ഇതിൻ്റെ അകത്ത് ഇതൊരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ടല്ല ഈ പ്രമേയത്തിൽ. ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നു, ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് എക്കോ സെൻസിറ്റീവ് സോൺ നിശ്ചയിക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ ഖണ്ഡികയിൽ ഇക്കോ സെൻസിറ്റീവ് സോണിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാനം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലായിരുന്നുവെന്നാണ്. ഇവിടെ ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ 31/10/2019 സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവുണ്ട്, മന്ത്രിസഭ പാസ്സാക്കിയ ഉത്തരവാണ്. ആ ഉത്തരവാണ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ളത്. 2021 കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്, പാർലമെൻറ്റിലെ ആൻസർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളത്, സംസ്ഥാന സർക്കാരിൻ്റെത് ഈ 1 കിലോമീറ്റർ സോണിൽ ജനവാസ കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 1 കിലോമീറ്റർ ബഫർ സോൺ ആകാം എന്നുള്ള തീരുമാനമാണ്. അപ്പം നമ്മുടെ മന്ത്രിസഭാ യോഗം തീരുമാനം എക്സിസ്റ്റ് ചെയ്യാം. വേറെ ഏതെങ്കിലും അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചാലും മന്ത്രിസഭാ തീരുമാനം ഡോമിനേറ്റ് ചെയ്യും. മന്ത്രിസഭയെടുത്ത തീരുമാനത്തെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി തന്നെ ഒരു കത്ത് എഴുതി കൊടുത്താലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്രട്ടറി ഒരു എഴുതി കൊടുത്താലോ ഒന്നും നിലനിൽക്കില്ല. മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം ആ തീരുമാനമാണ് പ്രിവെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ മന്ത്രിസഭാ യോഗ തീരുമാനത്തെ മറികടന്നുകൊണ്ടുള്ള വേറൊരു അതിനെ റദ്ദാക്കിക്കൊണ്ടുള്ള വേറൊരു മന്ത്രിസഭാ യോഗം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻ ഈ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ടതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കളക്ട് ചെയ്താണ്, എല്ലാ സംസ്ഥാനങ്ങളുടെയും അഭിപ്രായം കളക്ട് ചെയ്തത് ക്രോഡീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കൊടുത്താണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് 31/10/2019 മന്ത്രിസഭ തീരുമാനത്തെ തുടർന്ന് ഉണ്ടാക്കിയ ഉത്തരവാണ്. അത് നിൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും പ്രപ്പോസൽ കൊടുത്താൽ അത് നിൽക്കില്ല എന്നുള്ള വളരെ ഗൗരവതരമായ കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിൻ്റെ വാദം പൂർണ്ണമായും ശരിയാണ് എന്നിരിക്കട്ടെ, അതിൻ്റെ ശരിയെതിറ്റുകളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കണോ? അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് എന്തെങ്കിലും പാകപ്പുഴകളോ തിരുത്തലുകളോ ആവശ്യമാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അത്രേ എനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ. അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കണ്ട, കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആ കാര്യം ബുദ്ധിമുട്ട്. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ എന്ന് ഞാൻ അടിവരുന്ന ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കേണ്ട കാര്യം ഉൾക്കൊള്ളിക്കേണ്ടതില്ല എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട്. ഇരിക്കട്ടെ, ഒന്ന് കഴിയട്ടെ പ്ലീസ്, ഞാൻ ഓരോന്ന് പറയാം. അല്ല, നിങ്ങൾ പറഞ്ഞു ആദ്യം, പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനല്ലേ ഞാൻ ആദ്യം പ്രതികരിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് സർക്കാരിന്. പിന്നെ ഷംസുദ്ദീൻ 8 ഭേദഗതികളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഭേദഗതികളെക്കുറിച്ചും ഞാൻ സമയമെടുക്കുന്നില്ല. അദ്ദേഹം അവതരിപ്പിച്ച 3 ഭേദഗതി 4 അംഗീകരിക്കുന്നു, മറ്റുള്ളതൊന്നും അംഗീകരിക്കുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട മഞ്ഞളാങ്കുഴി അലിയും ടി സിദ്ദിഖ്, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ സജീവ് ജോസഫ്, മാത്യു അഡ്വക്കേറ്റ് മാത്യു കൊള്ളനാടൻ തുടങ്ങിയവർ അവതരിപ്പിച്ച ഭേദഗതികളൊന്നും ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതില്ല. കാരണം അന്തിമ തീരുമാനമെടുക്കുന്നു പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിന് സംസ്ഥാനത്ത് രണ്ട് നിലപാടുണ്ടായിരുന്നു എന്നൊരു ധ്വനി നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മൾ 23 വിധിയെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഭയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 2019 എന്നത് അത് ഗവൺമെൻറ് തലത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, വേണ്ടത്ര പിന്നെ ഒരു ആലോചന നടത്താത്തതിൽ എൻ്റെ വീഴ്ച ഞാൻ സമ്മതിക്കുന്നു.
അല്ല, നിങ്ങളിത് രണ്ടെണ്ണം അംഗീകരിച്ചു. ആ അല്ല, അല്ല ഇപ്പോൾ ആദ്യമായിരുന്നല്ല അത്, അതിൻ്റെ ആവശ്യം അത് രണ്ട് എന്ന് പറഞ്ഞാൽ അന്തിമ അതിന് മുമ്പ് വേറൊരു തീരുമാനം ഉണ്ടാവുന്നോ? ആയിക്കോട്ടെ, അല്ല അതില്ല, അത് നോക്കിയതാണ് മന്ത്രി. രണ്ടെണ്ണം ഏതായാലും മൂന്ന് നാല് ഭേദഗതി അംഗീകരിക്കുന്നു, മറ്റ് ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. ഞാൻ ചോദിച്ച, ഞാൻ റേസ് ചെയ്ത ക്വസ്റ്റൻ അദ്ദേഹം ആൻസർ ചെയ്തില്ല. ഇത് നമ്മൾ ചെല്ലുമ്പോൾ ഇത് എവിടെയൊക്കെ പോകേണ്ടാണ്? ഈ പ്രമേയം സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയുടെ മുമ്പാകെ പോകും, മിനിസ്ട്രി ഓഫ് എം ഒ ഇ എഫിൻ്റെ മുമ്പിൽ പോകും, അവിടെ നിന്നുള്ള റെക്കമെൻഡേഷനോട് കൂടി സുപ്രീം കോടതിയുടെ മുമ്പിൽ പോകും. അതാണ് പ്രൊസീജിയർ. സുപ്രീം കോടതി വിധിയിലുള്ള പാരഗ്രാഫിൽ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് കിളിവാതിലാണ്. ആ പ്രൊസീജിയർ അവിടേക്ക് പോകും. അവിടെ എല്ലാം ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി സംസ്ഥാന സർക്കാരിൻ്റെ ക്യാബിനറ്റിൻ്റെ തീരുമാനം ഇരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ഈ സെൻറ്റൻസ്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ഇതാണെന്നുള്ളത് ആ സെൻറ്റൻസ് ഒന്ന് റീഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്നാലും നമ്മളിത് ഒരു പൊതു പർപ്പസിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്, ദോഷകരമായി ഇത് ബാധിക്കും. ഞാനിത് നേരത്തെ മുൻകൂട്ടി പറയാണ്, റെക്കോർഡിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഈ പ്രമേയത്തിലെ വാചകങ്ങൾ നമ്മുടെ താല്പര്യങ്ങളെ നമുക്ക് ദോഷകരമായി ബാധിക്കും. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഗവൺമെൻറ് അടിയന്തരമായി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്, തീരുമാനം എടുത്തിട്ട് 31/10/2019 തീരുമാനം റദ്ദ് ചെയ്ത് 1 കിലോമീറ്റർ ബഫർ സോണിൽ ഈ ജനവാസ കേന്ദ്രങ്ങളെ മുഴുവൻ ഒഴിവാക്കണം എന്നുള്ള തീരുമാനമെടുത്തിട്ട് 31/10/2019 മന്ത്രിസഭാ തീരുമാനം, മന്ത്രിസഭാ യോഗത്തിന് മാത്രമേ അത് കറക്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ലെങ്കിൽ ആ തീരുമാനം എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ വെറുതെ പറഞ്ഞത് ഇല്ലാതാവില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗം കൂടി ഒരു തീരുമാനം എടുത്താൽ അങ്ങേക്കറിയാലോ അത് ഇല്ലാതാവില്ല. അത് പ്രിവൈൽ ചെയ്യാണ്. അത് പ്രിവൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ അസംബ്ലി പാസ്സാക്കിയാൽ പോലും അത് നിൽക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹനിക്കുന്നതാണ്. ഞങ്ങളിവിടെ ഇത് പാസ്സാക്കുന്നില്ല വരുന്നത്, നിങ്ങൾ അനാവശ്യമായിട്ട് ഇത് എഴുതി ചേർത്താണ്. ഈ രണ്ട് വാചകങ്ങൾ ആലോചിക്കാത്ത ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റിയത്. ഞങ്ങൾ പ്രമേയത്തേക്ക് പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അബദ്ധമാണ് എന്ന് ഞാൻ ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യുന്നു. അത് ഇവിടെ ശരി, അത് ഞാൻ വിശദീകരണം നൽകാൻ സമയം കുറേ എടുത്തു. ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇനി ഞാൻ അവിടെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ശരിയെന്നിരിക്കട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഈ പുതിയ പരാതിയുമായി ചെല്ലാനാണ്. ഇല്ല, അല്ല, എംപവർ കമ്മിറ്റിയുടെ മുമ്പാകെ. അതെ, അപ്പോൾ എംപവർ കമ്മിറ്റി അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും, കേന്ദ്ര ഗവൺമെൻറ് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ എംപവേർഡ് കമ്മിറ്റി കൊടുക്കുന്ന ആ രേഖയിൽ ഉണ്ടായാൽ പോരെ? അല്ല, ഈ പ്രമേയം അത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രമേയം അത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ശ്രീ എൻ ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ ഒഴികെയുള്ള ഭേദഗതികൾ അങ്ങ് പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ശ്രീ മഞ്ഞളാങ്കുഴി അലി, അങ്ങയുടെ ഭേദഗതികൾ പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ശ്രീ ടി സിദ്ദിഖ്, അങ്ങയുടെ ഭേദഗതികൾ പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ശ്രീ സണ്ണി ജോസഫ്, അങ്ങയുടെ ഭേദഗതികൾ പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ശ്രീ സജീവ് ജോസഫ്, അങ്ങയുടെ ഭേദഗതികൾ പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി അവതരിപ്പിച്ച പ്രമേയം അദ്ദേഹം സ്വീകരിച്ച ഭേദഗതികളോടുകൂടി പാസാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, പ്രമേയം സഭ ഐകകണ്ഠേന പാസാക്കിയിരിക്കുന്നു.